എൻ്റെ നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ചെറിയ റിന്യൂ ചെയ്ത ഒരു വീടിൻ്റെ കബോർഡ് കണക്കുകളും ബാക്കിയുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഡൈനിങ് ഹാളാണ്. ഈ ഡൈനിങ് ഹാളിൽ നമ്മൾ മെയിനായിട്ട് അധികം വർക്കൊന്നും ചെയ്തിട്ടില്ല, എങ്കിൽ പോലും നമ്മളൊരു ചെറിയൊരു ഡൈനിങ് ടേബിൾ, ഇത് വുഡൻ ഡൈനിങ് ടേബിളാണ്. പെട്ടെന്ന് കണ്ട ആർക്കും മനസ്സിലാവില്ല, എങ്കിൽ പോലും ഇത് വുഡൺ ആണ്. ഇതിൽ വുഡണില് നമ്മൾ ഗ്രേ വൈറ്റ് കോമ്പിനേഷനിൽ പെയിന്റ് അടിച്ച് ചെയ്തേക്കണെയാണ് നമ്മൾ. ഇത് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വർക്ക്ഷോപ്പിൽ തന്നെ നമ്മളിത് ചെയ്തിരിക്കുകയാണ്. ഇത് നാല് ചെയറോട് കൂടി ചെറിയൊരു സ്പേസിൽ ഇടാൻ പറ്റിയ സൈസിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് അരൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അരൂര് അബാദ് കോൾഡ് സ്റ്റോറേജിൻ്റെ പിറകിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് ചുള്ളിക്കൽ ചക്കനാട് അമ്പലത്തിൻ്റെ അടുത്ത് നമുക്കൊരു ഷോറൂമുണ്ട്. ആ ഷോറൂമിൻ്റെ പേര് ശ്രീ ബാലാജി കർട്ടൻസ് എന്നാണ്. ശ്രീ ബാലാജി കർട്ടൻസിൻ്റെ തന്നെ ഒരു സഹോദര സ്ഥാപനം നമ്മുടെ അരൂർ പെരുമ്പളം കവല ജംഗ്ഷനിൽ നിന്നും നക്ഷത്ര ജ്വല്ലറി കഴിഞ്ഞ് കുറച്ച് അടുത്തായിട്ട് അവിടെ ശ്രീ ബാലാജി ഫർണിച്ചർ എന്ന ഒരു ചെറിയ ഷോറൂമും കൂടി നമുക്കുണ്ട്. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ ഫർണിച്ചറുകളും നമ്മൾ സെയിൽ ചെയ്യുകയും നമ്മൾ ചെയ്തു കൊടുക്കപ്പെടുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ അടുത്തത് പോകുന്നത് നമ്മുടെ കിച്ചണിലോട്ടാണ്. നമ്മുടെ അത്യാവശ്യം ചെറിയ കിച്ചൺ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല മോഡിഫിക്കേഷനോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതിൻ്റെ ടൈൽ വർക്കും താഴെ കബോർഡ് വർക്കും എല്ലാം തന്നെ നമ്മുടെ ഇഷ്ടത്തോടുകൂടി നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ കബോർഡ് വർക്കാണെങ്കിലും നമ്മുടെ സ്വന്തം വർക്ക്ഷോപ്പിലെ ജോലിക്കാരുടെ പരിശ്രമം കൊണ്ട് നമ്മളിവിടെ ചെയ്തേക്കണതാണ്. ചെറിയൊരു സ്പേസിൽ തന്നെ അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളിത് രണ്ട് പോർഷനിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് പുള്ളറ് ഡ്രോയർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചെയ്തിട്ടില്ല. ചെറിയ രീതിയിൽ അത്യാവശ്യം നല്ല സാധനങ്ങൾ ഐറ്റംസൊക്കെ വെക്കാനുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമ്മൾ ഒരു ചെറിയ പോർഷൻ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, എങ്കിൽ പോലും നമ്മൾ ഈ ഗ്യാസ് കുറ്റി വെക്കുന്ന ഒരു പോർഷൻ നമ്മൾ വിട്ടിട്ടുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ രണ്ട് പോർഷനായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ നമ്മുടെ വെള്ളത്തിൻ്റെ പാത്രം വെക്കാനുള്ള ഒരു പോർഷൻ നമ്മൾ വിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കബോർഡ് വർക്ക്. അതുകൂടാതെ നമ്മൾ ഈ സെയിം കളേഴ്സിൽ തന്നെ നമ്മളൊരു ചെറിയൊരു മിക്സി, അതുകൂടാതെ മേളിലായിട്ട് നമ്മൾ ഒരു ചെറിയ ധാന്യപാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് ടിന്നുകളൊക്കെ വെക്കാനായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ തന്നെ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ടീ കപ്പ ആണെങ്കിൽ കൂടി നമ്മൾ സെയിം കളറിൽ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ കിച്ചൻ്റെ ഒരു ഇത്. അടുത്തതായി നമ്മൾ പോകുന്നത് ചെറിയൊരു വർക്ക് ഏരിയ ആണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രണ്ട് ചെറിയൊരു വാഷ് ബേസിനും കൂടി ഇവിടെ ഉണ്ട്. കാരണം നമുക്ക് അടുക്കളയിൽ സൗകര്യം കുറവായതുകൊണ്ട് നമ്മളത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേക്കണതാണ്. ഇതും നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ കബോർഡ് പണിതെടുത്ത് നമ്മളിത് വാഷ് ബേസിന് ഇതിൽ ഫിക്സ് ചെയ്തേക്കണതാണ്. അതേപോലെ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിനും നമ്മൾ താഴെ രണ്ട് കബോർഡ് പോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേസ്റ്റ് ബാസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലാണെങ്കിൽ കൂടി ഡ്രോയർ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് നമ്മളിങ്ങനെ പണിതെടുത്തിരിക്കുന്നുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ നമ്മൾ രണ്ട് പോർഷനായിട്ട് നമ്മൾ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ടും
കബോർഡായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ വർക്കുകളും കാര്യങ്ങളും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ എല്ലാ വർക്കുകളും, ഒരു വീടിന് അനുയോജ്യമായ എല്ലാ വർക്കുകളും നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തോടു കൂടി തന്നെ അത്യാവശ്യം മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ്. നമ്മുടെ ഇതിൻ്റെ കബോർഡിൽ ഇട്ടേക്കണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തോംസന്റെ മൾട്ടിവുഡാണ് നമ്മളിതിൽ യൂസ് ചെയ്തേക്കണത്. ഇതാകുമ്പോൾ നമുക്ക് കത്തിപ്പോകുന്നുള്ള പേടി വേണ്ട, വെള്ളം വീണെങ്കിൽ തന്നെയും ഒന്നും വരില്ല, അങ്ങനെയൊക്കെ ഇതിന് കുറേ ഇതുണ്ട്. അപ്പോൾ തോംസൺ മൾട്ടിവുഡാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കുറവ് വേണ്ട ആൾക്കാർക്ക് നമ്മൾ അതും ചെയ്യും, പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് ഫുൾ ഗ്യാരണ്ടി പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീടിന് അനുയോജ്യമായ എല്ലാ വർക്കുകളും നമ്മൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതേപോലെ ഫർണിച്ചർ ഐറ്റംസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. കൂടാതെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന വേറെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ, വീടിന് ആവശ്യമായ കട്ട്ള, ജനാല, ഡോറ്, വുഡൻ ഡോസ്, അത് നിങ്ങളുടെ വീടിന് അനുയോജ്യമായ ഡോസ്, പിന്നെ മെയിനായിട്ട് പൂജാ റൂംസ്. പൂജാ റൂംസ് നമ്മൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനോട് കൂടി നമ്മളത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. കൂടാതെ കർട്ടൻ വർക്കുകൾ, അലൂമിനിയം ഫാബ്രിക്കേഷൻസ് എല്ലാം, മോസ്കിറ്റോ നെറ്റ്വർക്കുകൾ, ഇതെല്ലാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കപ്പെടും. ഇപ്പോൾ ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് വേണം. കാരണം എങ്കിൽ മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങളും ഇതൊക്കെ, നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളെ വിളിക്കേണ്ട നമ്പറ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, സോറി, ക്ഷമിക്കണം. എൻ്റെ ഹസ്ബൻഡ് രമേശ് അർനായക്ക്, പുള്ളിയാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്റർ. അപ്പോൾ നിങ്ങൾ എന്തുണ്ടെങ്കിലും വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പർ, പുള്ളിയുടെ പേരാണ് രമേശ് അർനായക്ക്, ഫോൺ നമ്പർ 9745201545. എൻ്റെ പേര് വിദ്യ, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, എങ്കിലും ഒന്നും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ഫോൺ നമ്പർ 9846555031. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരിക, സഹായിക്കുക. നന്ദി, നമസ്കാരം.